എല്ലാ കൂട്ടുകാർക്കും ഡൈ ഹാർഡ് ഗെയിമറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളോട് എല്ലാവരോടും വലിയൊരു താങ്ക്സ് പറയാനുണ്ട്. നമ്മളങ്ങനെ 500 സബ്സ്ക്രൈബർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ കേരള ബോയ് ഗെയിമിങ്ങിനോടാണ്. അദ്ദേഹം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ 200 സബ്സ്ക്രൈബറിൻ്റെ അടുത്ത് കിട്ടിയത്. അപ്പോൾ കേരള ബോയ്ക്ക് വലിയൊരു താങ്ക്സ്. അതേപോലെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയ താങ്ക്സ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ച് നമ്മുടെ ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്ക് വേഗം തന്നെ 1000 സബ്സ്ക്രൈബർ എത്താൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങളൊരു ലോ എൻഡ് ഡിവൈസ് പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയണ്ടാവും എന്താണ് ലാഗ്, എന്താണ് ഫ്രെയിം ഡ്രോപ്പ് എന്നൊക്കെ നന്നായിട്ട് അറിയണ്ടാവും. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമുക്ക് പബ്ജി കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് അല്ലെങ്കിൽ ഒരു ഗ്രാഫിക്സ് ടൂൾ എന്നൊക്കെ പറയാം നമുക്ക് ഈ പൊട്ടാറ്റോ ഗ്രാഫിക്സ് എന്നത്. അപ്പോൾ ഇത് നമുക്ക് വേർഷൻ 17.0 നമുക്ക് സുഖമായിട്ട് GFX ടൂൾ വെച്ചിട്ട് തന്നെ ഇനേബിൾ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ വേർഷൻ 18 മാഡ്മിറാമർ വേർഷൻ വന്നപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ എങ്ങനെയൊക്കെ ഇനേബിൾ ചെയ്യാൻ നോക്കിയാലും പൊട്ടാറ്റോ ഗ്രാഫിക്സ് വർക്കാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പ്രൊസീജിയർ വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് ആൻഡ്രോയിഡ് ഫോണിലും പൊട്ടാറ്റോ ഗ്രാഫിക്സ് ഇനേബിൾ ചെയ്യാം. അപ്പോൾ കുറച്ച് സ്റ്റെപ്പുകളുണ്ട് ചെയ്യാൻ, അതൊക്കെ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞിരുന്നുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, കാരണം ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്താൽ കൂടി നിങ്ങൾക്ക് ഈ പൊട്ടാറ്റോ ഗ്രാഫിക്സ് ഇനേബിൾ ആവില്ല. അപ്പോൾ ഇതിന് വേണ്ട ഡൗൺലോഡിംഗ് ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുക, അതിനുശേഷം ഈ ഡൗൺലോഡിംഗ് ലിങ്ക്സ് എല്ലാം ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം വീഡിയോ ഒന്നുകൂടി കണ്ട ശേഷം അതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻസാണ് നിങ്ങൾക്ക് ഇതിനാവശ്യമുള്ളത്. അപ്പോൾ ഒരു ഷയോമി റെഡ്മി ഫോൺസൊക്കെ അണച്ചാൽ നിങ്ങൾക്ക് ഇൻബിൽട്ട് ഫയൽ മാനേജർ കൂടെ തന്നെ ചെയ്യാം. അതല്ല വേറെ ആൻഡ്രോയിഡ് ഫോൺ അണച്ചാൽ നിങ്ങൾക്ക് സാർച്ചിയോ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ റെഡ്മി ഫോണിൽ നിങ്ങൾ ആദ്യം ഫയൽ മാനേജർ ഓപ്പൺ ആക്കുക. നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ഒരു ഫയൽ തന്നിട്ടുണ്ട്. ആ ഫയൽ സിപ്പ് ഫയലായിരിക്കും. അത് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിനെ എക്സ്ട്രാക്റ്റ് ചെയ്യണം. എക്സ്ട്രാക്ട് ചെയ്യുന്ന ലൊക്കേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാനിത് അവിടെ എക്സ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഇത്രയേ ഉള്ളൂ ഫയൽ മാനേജറിന് ഇവിടെ വർക്ക്. ഇത് നിങ്ങൾ വേറൊരു ആൻഡ്രോയിഡ് ഡിവൈസ് അണച്ചാൽ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിൽ പോവുക. അതേ അവിടെ പോയിട്ട് സാർച്ചിയോ എന്ന് സെർച്ച് ചെയ്യുക. അവിടെ പോയിട്ട് ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പെർമിഷൻസൊക്കെ ചോദിക്കും ഫയൽ അങ്ങനെയുള്ളത്. അതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ ആണ് കിട്ടുക. ഈ വിൻഡോയിൽ നിങ്ങൾ നേരെ ഡൗൺലോഡ് ചെയ്ത ലൊക്കേഷനിലേക്ക് പോകുക. അവിടെ പോയിട്ട് സോർട്ട് ബൈ ടൈപ്പ് എന്ന് കൊടുത്തു വെച്ചാൽ സിപ്പ് ഫയൽസൊക്കെ നമുക്ക് ഏറ്റവും താഴെയായിട്ടായിരിക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അവിടെ പോയിട്ട് ഇതിൽ നമ്മൾ എക്സ്ട്രാക്റ്റ് എന്ന് കൊടുക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് കാണിക്കും. അതിൽ എക്സ്ട്രാക്റ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ സ്റ്റോറേജ് എവിടെയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ ജസ്റ്റ് ഫോണിൽ നേരത്തെ ചെയ്തതാണ്. ഞാനിതിവിടെ മൂവീസിൽ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അത് പെട്ടെന്ന് തന്നെ ചെയ്യും. ഇത്രയേ ഉള്ളൂ സാർച്ചീവറിനും ഇവിടെ വർക്ക്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾ നേരെ ഡൗൺലോഡ് ചെയ്യേണ്ട വേറെ ആപ്ലിക്കേഷനാണ് ES ഫയൽ എക്സ്പ്ലോറർ. അതിൽ കുറച്ചും കൂടി എഡിറ്റ് ചെയ്യാനൊക്കെ എളുപ്പമാണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ നേരെ ES ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ആക്കുക. ഇതിലും കുറച്ച് സ്റ്റോറേജ് പെർമിഷനൊക്കെ ചോദിക്കും. അത് അലോ ചെയ്യുക. അത് അലോ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ കിട്ടിയതിന് ശേഷം ഇൻറ്റേണൽ സ്റ്റോറേജ് പോവുക. അതിനുശേഷം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത ആ ലൊക്കേഷൻ പോവുക. ഞാൻ ഫോണിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഫയൽ കിട്ടും. അതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. സൂപ്പർ കോൺഫിഗിൽ പോവുക. അതിനുശേഷം നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്, ഞാൻ ഇവിടെ പൊട്ടാറ്റോ എടുത്തു. ഈ പൊട്ടാറ്റോയിൽ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഇപ്പോൾ കാണിക്കുന്നത് ഏതാണ് വേണ്ടതെന്നാണ്. ക്ലാസിക്, കളർഫുൾ, മൂവി, റിയലിസ്റ്റിക്, സോഫ്റ്റ്, ഇതൊക്കെ നമ്മുടെ പബ്ജിയിലുള്ള ഓപ്ഷൻസാണ് ഗ്രാഫിക്സ്. ഞാൻ കളർഫുള്ളാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിൽ ക്ലിക്ക് ചെയ്തു. അതിൽ ES നോട്ട് എഡിറ്ററിൽ ദിസ് ടൈം ഓൺലി ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു കോഡിംഗ് ആണ്. ഈ കോഡിംഗ് കംപ്ലീറ്റ് ആയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ആൾ കൊടുക്കുക, കോപ്പി ചെയ്യാം. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ തിരിച്ച് നമ്മുടെ ഇൻറ്റേണൽ സ്റ്റോറേജിൽ തന്നെ പോവുക. അപ്പോൾ ഞാൻ ഇൻറ്റേണൽ സ്റ്റോറേജ് എത്തി. അതിൽ ആൻഡ്രോയിഡ് എടുക്കുക. ആൻഡ്രോയിഡിൽ നമ്മുടെ പബ്ജിയുടെ ഫയലായിട്ട് ഡാറ്റയുടെ ഉള്ളിൽ കിടക്കുന്ന ഫയൽ വേണം എടുക്കാൻ. OBB അല്ല, ഡാറ്റയുടെ ഉള്ളിലുള്ള നമ്മുടെ പബ്ജി നോക്കാം. ഏറെക്കുറെ അവസാനമായിരിക്കും. അതെടുക്കുക. അതിൽ ഫയൽസ്, ഫയൽസിൽ UE4 ഗെയിം, അതിൽ ഷാഡോ ട്രാക്കർ, വീണ്ടും ഷാഡോ ട്രാക്കർ തന്നെ എടുക്കുക. അപ്പോൾ അവിടെ പോയിച്ച് നമുക്ക് സേവ്ഡ് ഉണ്ടാവും. സേവ്ഡിൽ പോയിച്ച് നമുക്ക് കിട്ടും കോൺഫിഗർ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് നിന്ന് കാണിക്കുന്നുണ്ട്. അതിൽ പോവുക. വീണ്ടും ആൻഡ്രോയിഡ് തന്നെ എടുക്കുക. ആൻഡ്രോയിഡിൽ നമുക്ക് നോക്കിച്ച താഴേക്ക് പോവുക. ഇങ്ങനെ കാണിക്കുന്ന ഫയലിൽ നമുക്ക് കുറച്ച് താഴേക്ക് പോവുക. അപ്പോൾ നമുക്ക് താഴേക്ക് പോകുമ്പോൾ ഒരു .INIയിലുള്ള വേർഡ് ഒന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് കാണാം യൂസർ കസ്റ്റം .INI എന്ന് കാണിക്കുന്നുണ്ടാവും.
അപ്പോൾ ഇതിനെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ യൂസർ കസ്റ്റം ഡോട്ട് ഐ എൻ ഐയിൽ പോയിട്ട് ഇ എസ് നോട്ട് എഡിറ്ററിൽ ദിസ് ടൈം ഓൺലി എടുക്കുക. അപ്പോൾ അവിടെ നമുക്ക് നേരത്തെ കോപ്പി ചെയ്തതിൻ്റെ അതേ തരത്തിലുള്ളത് കാണിക്കാം. ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങോട്ട് എത്തിയെന്നുള്ളതിനെ ഒന്നും കൂടിയും കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ സൈഡിൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ നമുക്കിനി എഡിറ്റിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് അത് നമുക്ക് മേലെ അവിടെ എഡിറ്റ് ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അതിൽ എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കംപ്ലീറ്റ് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ഇവിടെ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് താഴത്തേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്തും അവിടെ നമുക്ക് ബാക്കപ്പ് ഡിവൈസ് പ്രൊഫൈലിൽ നിന്ന് പണ്ടൊന്ന് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ കോപ്പി ചെയ്യുന്നുണ്ട്, അതാ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുവരെ മാത്രം എടുത്തതിന് ശേഷം നമുക്ക് നേരെ പേസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ പേസ്റ്റ് ചെയ്യേണ്ട കാര്യം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളവിടെ മൂന്ന് ഡോട്ട്സ് കാണുന്നുണ്ട്, അവിടെ പോയിട്ടും സേവ് ആളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സേവ് ഇവിടുന്ന് നമുക്ക് മെസ്സേജ് വന്നു. അതിനുശേഷം വീണ്ടും തിരിച്ച് ബാക്കിക്ക് പോവുക. അപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടില്ല, ഒരു ചെറിയ ഒരു സ്റ്റെപ്പ് കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തിരിച്ച് ഇൻറ്റേണൽ സ്റ്റോറേജിൽ തന്നെ പോവുക. ഇൻറ്റേണൽ സ്റ്റോറേജിൽ പോയിട്ട് നമ്മൾ നേരത്തെ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചാൽ അവിടെ തന്നെ തിരിച്ച് പോവുക. അവിടെ പോയിച്ചാൽ നമുക്ക് ആക്റ്റീവ്സ് ആവുമെന്ന് പറഞ്ഞിട്ടൊരു കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഈ എസ് എ വി ഫയല് നമുക്ക് അതേപോലെ കോപ്പി ചെയ്തെടുക്കണം. അപ്പോൾ താഴെ കോപ്പി ഉണ്ട്, കോപ്പിയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് തിരിച്ച് നമ്മൾ വീണ്ടും ഇൻറ്റേണൽ സ്റ്റോറേജ് തന്നെ പോവുക. ഇൻറ്റേണൽ സ്റ്റോറേജ് പോവുക. അതിനുശേഷം അവിടെ ആൻഡ്രോയിഡ് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ്രോയിഡിൽ ക്ലിക്ക് ചെയ്യുക. ഡാറ്റയിൽ പോവുക. ഡാറ്റയിൽ പോയിട്ട് നമ്മുടെ ടെൻസെൻറ്റിൻ്റെ പബ്ജി ഫയൽ നമ്മൾ നോക്കുക, അത് ഓപ്പൺ ആക്കുക. എന്നിട്ട് നമ്മൾ അതിൽ ഫയൽസിൽ പോവുക. നേരത്തെ ചെയ്ത പോലെ തന്നെ യു ഇ ഫോർ ഗെയിം, ഷാഡോ ട്രാക്കർ, ഷാഡോ ട്രാക്കർ. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് സേവ്ഡിലാണ്. അപ്പോൾ നമ്മൾ സേവ്ഡിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ താഴെ നോക്കുമ്പോൾ നമുക്ക് സേവ് ഗെയിംസ് എന്ന് കാണിക്കും. അപ്പോൾ സേവ് ഗെയിംസിൽ നമ്മൾ അത് അവിടെ താഴെ കാണിക്കുന്നുണ്ട്, ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത്. പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് അപ്ലൈ ടു ആൾ എന്ന് കൊടുത്തതിന് ശേഷം ഓവർ റൈറ്റിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതാ കോപ്പി സക്സസ്ഫുൾ, നമ്മളത് അവിടെ കംപ്ലീറ്റ് കോപ്പി ആയിട്ടുണ്ട്. നമ്മുടെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ പബ്ജി ഓപ്പൺ ആക്കാനുണ്ട്. പക്ഷേ നേരിട്ട് ഓപ്പൺ ആക്കുന്നതിന് മുന്നേ നിങ്ങളൊരു കാര്യം നോക്കണം. കാരണം ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റെസൊല്യൂഷൻ എന്ന് പറയുന്നത് കുറച്ചധികമാണ്, നമ്മുടെ സാധാരണ ഫോണിന് കിട്ടുന്നതല്ല. അപ്പോൾ അത് പഴയ പോലെ തന്നെ നമ്മുടെ റെസൊല്യൂഷനിൽ തന്നെ നമുക്കിത് കളിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ജി എഫ് എക്സ് ടൂളിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ പോയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ കാണിക്കാൻ പോകുന്ന സ്റ്റെപ്പ് വീണ്ടും കാണും. അപ്പോൾ നിങ്ങൾ ജി എഫ് എക്സ് ടൂൾ ഓപ്പൺ ആക്കുക. അതിൽ നിങ്ങൾക്ക് ഗ്ലോബൽ വേർഷൻ ചൂസ് ചെയ്യാം. അതിൽ റെസൊല്യൂഷൻ്റെ സ്ഥാനത്ത് എൻ്റെ ഫോൺ 960x540 ആണ്. അപ്പോൾ അത് ഞാൻ ചൂസ് ചെയ്തു. അതിനുശേഷം അക്സെപ്റ്റ് കൊടുക്കുകയാണ്. ഇത് ഞാൻ മുന്നേ ഉപയോഗിച്ചിരുന്ന ജി എഫ് എക്സ് ടൂളാണ്. അക്സെപ്റ്റ് കൊടുത്തിട്ടും റൺ ഗെയിമിൽ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പഴയ റെസൊല്യൂഷനിൽ തന്നെ പബ്ജി കളിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ബാങ്ക് കിട്ടില്ലേ എന്നാണ് നിങ്ങളുടെ ഡൗട്ട് കമൻറ്റ് സെക്ഷനിൽ ഉണ്ടാവുമെങ്കിൽ ഇത്രേ പറയാനുള്ളൂ. ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏറെക്കുറെ 10 ദിവസത്തിൻ്റെ അടുത്തായി. ഞാൻ കുറേ ചെക്ക് ചെയ്തു, ഇത് സെറ്റിങ്സ് ഒരുപാട് മാറ്റി നോക്കി. എനിക്കിതുവരെ ബാങ്ക് കിട്ടിയിട്ടില്ല. ഞാൻ സീസൺ 3 തൊട്ട് ജി എഫ് എക്സ് ടൂള് യൂസ് ചെയ്യുകയാണ്. ഇത് ചെയ്യുന്നത് നമ്മൾ ജി എഫ് എക്സ് ടൂളിൽ നിങ്ങൾ ആപ്പിലൂടെ സെലക്ട് ചെയ്തിട്ട് അപ്ലൈ കൊടുക്കുമ്പോൾ ആ ആപ്പ് നിങ്ങളുടെ ഫയൽസിൽ ചെയ്യണം, അതന്നെ നമ്മൾ മാനുവലായി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല. എനിക്കിതുവരെ ബാങ്ക് കിട്ടിയിട്ടുമില്ല. ഞാൻ സീസൺ 3 തൊട്ടിട്ട് തന്നെയാണ് ഇത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കളിക്കുന്നത്. എനിക്കിതുവരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കും ഉപയോഗിക്കാം, ഒരു പ്രശ്നവും വരില്ല, അത് ഞാൻ ഉറപ്പ് തരാം. അപ്പോൾ നിങ്ങൾക്ക് പബ്ജിയിൽ വേറെ എന്തിനെക്കുറിച്ചാണ് വീഡിയോ വേണ്ടതെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നമ്മുടെ ഗൈറോസ്കോപ്പ് എങ്ങനെ കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കാം, അതായത് സെറ്റിങ്സിലൂടെ ചേഞ്ച് ചെയ്തിട്ട് കുറച്ചുകൂടി എങ്ങനെ എഫക്റ്റീവ് ആക്കാം, ഐഫോണിൻ്റെ അത്രയൊന്നും വരില്ലച്ചാലും കുറച്ചുകൂടി അക്യുറേറ്റും അതേപോലെ സ്പ്രേ ട്രാൻസ്ഫറൊക്കെ കുറച്ചും കൂടി നന്നാക്കാൻ ഒരു വഴിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ വേണമെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. അതേപോലെ എന്തിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് വീഡിയോ വേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ കമൻറ്റ് ചെയ്ത് വെച്ചാൽ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നാളെ വേറൊരു വീഡിയോ കാണാം. ദിസ് ഇസ് ഡൈ ഹാർഡ് ഗെയിമർ സൈനിങ് ഓഫ്. മലയാളിക്ക് എന്താടാ ചേട്ടോ, മലയാളി പുലിയാടാ, ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പട്ടെല്ലാം നിന്റെ കഥ കഴിയും പോടാ.